നാട്ടിൽ നന്മ ഞാൻ സംബ്രമം തുളുക്കുഴി സംബ്രമം തലസ്ശേരി പഠിക്കുമ്പോൾ കോളേജിലേക്ക് പോകാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ജുമയ്ക്ക് ഞാൻ തന്നെ പ്രസംഗിച്ചിട്ട് എൻ്റെ പ്രിയപ്പെട്ട അൻവർ ഉസ്താർ അല്ലാഹു ദീർഘായുസ് കൊടുക്കട്ടെ അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ നിങ്ങളുടെ നാട്ടുകാരുണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞു ബക്കറ്റ് വേണ്ട പുറകെ ഒരാൾ ബക്കറ്റുമായിട്ട് വരും എല്ലാവരുടെ മുന്നിൽ കൈ കൊണ്ട് ഇങ്ങനെ പോയി മുസാഫത്ത് ചെയ്യണം അപ്പോൾ അവർ തരുന്ന കാശ് വാങ്ങിയിട്ട് അത് കോളേജിൻ്റെ ആവശ്യത്തിന് വേണ്ടി ചിലവഴിക്കാൻ പറ്റും അന്ന് എത്ര രൂപ കിട്ടിയാലും കാരണം ദൂര സ്ഥലത്ത് പോയി നിന്ന് പഠിക്കുമ്പോൾ സാമ്പത്തികമായ ആവശ്യം അസുഖങ്ങൾ വന്നാൽ പിന്നെ അവിടെ അമ്മായും വാപ്പായും ആരും ഇല്ലല്ലോ നമ്മൾ തന്നെ ഹോസ്പിറ്റലിൽ പോകണം മറ്റു കാര്യങ്ങളൊക്കെ നോക്കണം വസ്ത്രം വാങ്ങണം അവിടുത്തെ കോളേജിൻ്റെ ആവശ്യങ്ങളൊക്കെ നോക്കണം അപ്പം അതിനു വേണ്ടിയിട്ട് അന്ന് കിട്ടുന്ന പൈസയ്ക്ക് വില കൂടുതലായിരുന്നു കാരണം വേറെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അതിന് വല്ലാത്ത സന്തോഷവും സംതൃപ്തിയുമായിരുന്നു അങ്ങനെ പള്ളിക്കകത്ത് പോയി ജുമയ്ക്ക് വന്നവരുടെ മുന്നിൽ കൈനീട്ടിയിട്ട് കോളേജിൽ പോയിട്ടുണ്ട് ഞാൻ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇവിടെ നസ്കർ എന്ന് പറയുന്ന പ്രിയപ്പെട്ട മുത്തഖല്ലിബിനെ എല്ലാവരും ബാഖിയാത്ത് സ്വാദിയാത്തിന്റെ മുത്തവല്ല അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ് അള്ളാഹു താല വിജയിപ്പിച്ചു കൊടുക്കട്ടെ ആ പ്രിയപ്പെട്ട സഹോദരൻ നമ്മുടെ നാടിന്റെ അനുഗ്രഹമായി അള്ളാഹു സുബ്ഹാനഹു വതആല കറകളഞ്ഞ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതനായ അള്ളാഹു നമുക്ക് തരുമാറാകട്ടെ അങ്ങനെ തന്നെ ദുആ ചെയ്യണം കാരണം ഇന്ന് പണവും പദവിയും ഒക്കെ വരുമ്പോൾ പലരും പള്ളി അല്ലെങ്കിൽ ദീനി പ്രവർത്തനങ്ങൾ ആ മേഖലയിൽ നിന്ന് മാറി പുതിയ പുതിയ ആശയങ്ങളിലേക്ക് പോവാണ് ഉസ്താദുമാരെ തള്ളിക്കളഞ്ഞു ഗുരുനാഥന്മാരെ ചവിട്ടി തേച്ചു സുന്നത്ത് ജമാഅത്തിനെ നശിപ്പിച്ചു പല രീതിയിലേക്ക് പോവുകയാണ് അള്ളാഹു അത്തരം അവസ്ഥകളിൽ നിന്ന് നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ ഹിദായത്തിന്റെ വെളിച്ചം അള്ളാഹു അവർക്ക് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ മൂന്ന് ജുമഅ ചേർത്തുകൊണ്ട് മുടക്കിയാൽ ഹൃദയത്തിൽ അള്ളാഹു സീൽ വെക്കും ജുമകളെ ചേർത്തുകൊണ്ട് മുടക്കുന്ന ഒരു സമുദായം അവസാനിപ്പിച്ചു കൊള്ളട്ടെ എന്തുകൊണ്ടാ അല്ലാഹു റസൂൽ പറയുന്നത് അവിടെ ഹൃദയത്തിൽ അല്ലാഹു സീൽ വെക്കുന്നതാണ് ഹൃദയത്തിൽ അല്ലാഹു സീൽ വെക്കുന്നതാ വള്ളക്കടവിൽ ഒരു പ്രിയപ്പെട്ട വോട്ട് കൊടുക്കുന്ന ഒരു പാവപ്പെട്ട സഹോദരൻ അല്ലേ അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട് വളരെ താല്പര്യത്തോട് നിസ്കരിച്ച് ഇബാദത്ത് ചെയ്ത് വലിയ സന്തോഷമായിട്ട് ജീവിച്ച ആ പ്രിയപ്പെട്ട സഹോദരൻ പരിശുദ്ധ റമദാൻ മാസത്തിൽ എന്നോട് പറഞ്ഞു സാറേ ഞാന് എന്ത് ചെയ്യുന്നില്ല വോട്ട് കൊടുക്കാൻ പോകുന്നില്ല കാരണം നേരത്തെയൊക്കെ ഭയങ്കര സെറ്റപ്പ് ആയിരുന്നു നേരത്തെ വോട്ട് കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ വേറെ പല പരിപാടികളും ഉണ്ടായിരുന്നു പക്ഷെ ഉസ്താദെ ഞാൻ ഇനി വോട്ട് പിടിക്കാൻ പോകുന്നില്ല കാരണം അതേ സ്റ്റാൻഡിലേക്ക് വണ്ടി കൊണ്ട് പോകുമ്പോ വണ്ടിക്കകത്ത് വന്നു കയറുന്ന പെൺകുട്ടികളെ വസ്ത്രധാരണം കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല അങ്ങോട്ട് നോക്കിയാൽ നോമ്പുവും ഇങ്ങോട്ട് നോക്കിയാൽ നോമ്പുവും സർവ്വതും നഷ്ടമാ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പെരുന്നാളിന്റെ സമയമായപ്പോ വന്ന് പറഞ്ഞു ഉസ്താദെ കഴിയുന്നില്ല എല്ലാ വർഷവും എന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് ഞാൻ വസ്ത്രം എടുത്തു കൊടുക്കാറുണ്ട് ഭാര്യക്ക് ഡ്രസ് എടുത്തു കൊടുക്കാറുണ്ട് അടിച്ചു പൊളിച്ചു നടന്ന സമയമാണെങ്കിലും പെരുന്നാളിന്റെ ഒരു കുറവും വരുത്തിയിട്ടില്ല പക്ഷേ ഈ വർഷം എന്റെ കയ്യും കാലും നിറയ്ക്കുകയാണ് പെരുന്നാളിന്റെ ഒരു 10,000 രൂപയെങ്കിലും പൈസയ്ക്ക് എടുക്കാറ് എന്റെ മക്കൾക്ക് ഡ്രസ് എടുത്തു കൊടുക്കാൻ കഴിയില്ല കാരണം ഞാൻ വണ്ടി ഓടിക്കാൻ പോയിട്ടില്ല റമദാനിൽ പേടിയാണ് പേടിയാണ് എന്റെ നോമ്പ് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയമാണെന്ന് പറഞ്ഞു പോലെങ്കിലും സഹോദരങ്ങളെ മാറ്റമുണ്ടാക്കാൻ കഴിയും ചെറുപ്പക്കാരാ മാറ്റമുണ്ടാക്കാൻ കഴിയും സഹോദരാ വെള്ളിയാഴ്ച ദിവസം ഒരു അരമണിക്കൂർ മുമ്പ് പള്ളിക്കകത്ത് കയറിയത് കൊണ്ട് എന്ത് നഷ്ടമാണ് എന്റെ സഹോദരാ നിനക്ക് വരാൻ പോകുന്നത് പള്ളിക്കകത്ത് ചെന്നിരുന്നു കൊണ്ട് സൂറത്തിൽ കഴപ്പെടുത്ത് വെച്ചോടാ എത്ര ചെറുപ്പക്കാർ മനസ്സ് വെക്കുന്നുണ്ട് പെരുങ്കുളത്ത് വന്ന മുസ്ലിം ചെറുപ്പക്കാരോട് പറയുകതാ നിർബന്ധമാക്കണം ചെറുപ്പക്കാരാ ഒരു വെള്ളിയാഴ്ച പോലും ഞാൻ സൂറത്തിൽ കഫ് മുടക്കൂല അല്ലാ തീരുമാനിക്കണം സഹോദരാ ഓരോ വെള്ളിയാഴ്ചയും പള്ളിക്കകത്ത് ചെന്നിരുന്നിട്ട് 10 മിനിറ്റ് കൊണ്ട് കഴിയുമല്ലോ സൂറത്തിൽ കഫ് എന്തോ ഒരു ശ്രേഷ്ഠതയാണെന്ന് അറിയോ അതിന്റെ നന്മ നമുക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാവോദാത്തത് വെള്ളിയാഴ്ച പള്ളിക്കകത്ത് വന്ന് സൂറത്തിൽ കഫ് നിങ്ങൾ ഓടിയാൽ ഒരുപാട് നേട്ടമാണ് മുസ്ലിം ചെറുപ്പക്കാരാ യുവാക്കളെ ഇതിലേ എന്ന് ഞാൻ നിങ്ങൾക്ക് വഴിവെട്ടിയിട്ട് നിങ്ങളെ വിളിക്കുന്നു സൂറത്തിൽ കഫ് ഇല്ലാതെ നിങ്ങളെ എങ്ങനെയാണ് നന്മയിലേക്ക് വിളിക്കാൻ കഴിയുന്നത് ഒരു വിഭാഗം ചെറുപ്പക്കാരന്റെ കരയിലെ അസഹാബ് കഫിന്റെ കര
विजय പൈശാചിക സ്പർശനം നിലക്കണ്ടാവൂല അപ്പോൾ മൂന്ന് ജുമാ ചേർത്തുകൊണ്ട് മടക്കാൻ ഉള്ള സീൻ അടിക്കും. ജുമാ മടക്കുക എന്ന് പറഞ്ഞാൽ ഖുതുബയ്ക്ക് മുൻപ് പള്ളിയിലെത്തണം, വാളെടുത്ത് കൊടുക്കും. അൽജുമാഅത്തു ഹജ്ജുൽ ഫുഖറാഇ വഈദുൽ മസാഖീർ എന്ന് പറഞ്ഞ് വാളെടുത്ത് ഖതീബിന്റെ കയ്യിൽ കൊടുക്കുന്നതിന് മുമ്പ് പള്ളിക്കകത്ത് കയറി സുന്നത്ത് നിസ്കാരവും കഴിഞ്ഞ് സൂറത്തുൽ ഖാഫും കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കണം. അവർക്കാണ് ജുമാ കിട്ടുന്നത്. അല്ലാതെ ഇമാം മിമ്പറിൽ കയറുന്ന സമയത്ത് പോലും പള്ളിയുടെ പുറത്ത് വന്ന് ഉപ്പാപാടം മീസാങ്കലിന്റെ വേണ്ട കാലം കയറ്റി വെച്ച് തുടർന്നുകൊണ്ട് ഫോണെടുപ്പ് ചെവിയിൽ വെച്ച് ബിസിനസിന്റെ കമ്പ്യൂട്ടറിന്റെ വസ്തു കച്ചവടത്തിന്റെ കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിനക്ക് ജുമഇല്ല, അറബി ഖുത്ബ ഓതുന്ന പള്ളി തന്നെ പോയി നിസ്കരിക്കണം, എന്നാലും ജുമ കിട്ടും, എന്നാലും ജുമ കിട്ടും. അല്ലാതെ അല്ലാഹു ബഡാഹേ എന്നൊക്കെ പറഞ്ഞ് കയറി പ്രസംഗിക്കുന്നവന്റെ കുത്തുപോകുന്നതിന്റെ മുമ്പ് പോയി കയ്യും കെട്ടി കയ്യും കെട്ടി ഉള്ള ജുമാ ബാത്തിലാക്കി കളയരുത്. നഷ്ടമാണ് സഹോദര, നഷ്ടമാണ്. ഇതൊക്കെ എന്താ തുടങ്ങിയത്, എത്ര കൊല്ലമായി എന്ന് നിങ്ങൾ തന്നെ കണക്കാക്കി, ഇവിടെ കണക്കാൻ പറയുന്നില്ല. അപ്പൊ അതൊക്കെ ആലോചിച്ചിട്ട് അടുക്കും ചിട്ടയുമുള്ള പള്ളിയിൽ പോയി കൃത്യമായി നിസ്കരിച്ച് സന്തോഷമായിട്ട് ഉള്ള ഖുത്ബയും ജുമയൊന്നും കളയാതെ കാത്തു സൂക്ഷിച്ചാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇദായത്തിന്റെ വഴിയിലേക്ക് വിളിക്കുമ്പോ ഒരു ഭാഗം പോലും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയിട്ട്. അപ്പൊ ഇങ്ങനെയുള്ളവരുടെ ഹൃദയത്തിൽ അല്ലാഹു സീൽ വെക്കും. ഈമാൻ കൊണ്ട് അല്ലാഹു സീൽ വെച്ചവരെ കുറിച്ച് ഖുർആൻ പറയുന്നത് എവിടെയാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് ഒരു പിതാവിന്റെ തലവെട്ടി എടുത്തു കൊണ്ടുവന്ന സഹാബിയുടെ ചരിത്രം നിങ്ങൾക്ക് അറിയുമല്ലോ. അറിയില്ലേ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയില്ലേ? ഒരു പിതാവിന്റെ തലവെട്ടിയെടുത്ത് പുന്നാറ നബി തങ്ങളുടെ മുമ്പ് കൊണ്ടുവച്ച ചെറുപ്പക്കാരന്റെ കഥയറിയില്ലേ? എന്റെ മുസ്ലിം ചെറുപ്പക്കാരാ, മറക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ, ആവേശമുണ്ട്, സലാത്തിന് ആവേശമുണ്ട്, സന്തോഷമാണ് പറച്ചവരെ, റാഹത്തോടുകൂട് സലാത്ത് ചൊല്ലുന്ന ഞങ്ങള് മദീന കാണാ അത് മരിപ്പിക്കല്ല. അല്ലോ, 27 രാവിലെ വിളിക്കുന്നത് മദീനയുടെ മുറ്റത്തിരുന്ന് കരുനാഗപ്പള്ളിയിലെ അബ്ദുൽ സത്താർ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പറയുകയാ, ഉസ്താദ് എന്റെ ജീവിതത്തിന് വലിയ ആഗ്രഹമായിരുന്നു അവസാന 10 ദിവസം 5 ദിവസം മക്കത്ത്, 5 ദിവസം മദീനത്ത്. അതുപോലെ ഇപ്രാവശ്യം എനിക്ക് വിസ കിട്ടിയിരിക്കുകയാണ്, 5 ദിവസം മക്കയിലായിരുന്നു എന്റെ റാഹത്തായിരുന്നു, ഇനിയുള്ള 5 ദിവസം ഉസ്താദേ ആ മദീനത്താണ്. ഇന്ന് 27 അസ്ഹർ കഴിഞ്ഞപ്പോ വെട്ടിക്കരഞ്ഞു കൊണ്ടാ സഹോദരൻ പറയുന്ന മദീന സൂചി കുത്താറിടമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാചകളെ ഹദറത്തിൽ എന്തൊരു ജനത്തിരക്കാണ് സാറേ, ഇന്ന് നേരം പുലരുന്നതുവരെ എന്റെ മുത്തു നബിതങ്ങൾക്ക് വേണ്ടി ലക്ഷക്കണക്കിന് സ്വലാത്ത് എണ്ണിയിട്ട് അല്ലാഹുവിനോട് ലൈലത്തുൽ ഖദ്ർ ചോദിക്കുമെന്ന് പറഞ്ഞു പോയ ആ ചെറുപ്പക്കാരൻ, റമദാൻ എല്ലാ മാസവും റമദാൻ ആയിരുന്നെങ്കിലും അറിയാതെ കുതിച്ചു പോകുന്ന മദീന കണ്ടപ്പോലെന്ന് പറഞ്ഞു പോരെങ്കിൽ അല്ലാഹുവേ ഞങ്ങളെ നീ അവിടെ എത്തിക്കാതെ മരിപ്പിക്കല്ലേ. അല്ലാ, ഒരുപാട് പ്രാവശ്യം ഉംറയ്ക്ക് പോയവരിവിടെയുണ്ട്, ഹജ്ജിന് പോയവരിടെയുണ്ട്. അല്ലാഹുവേ അത് മുഴുവനും നീ കബൂൽ ചെയ്യണേ. അല്ലാ, നീ എത്തി വെക്കണം ചെറുപ്പക്കാരാ, ആഗ്രഹം വെക്കണം ചെറുപ്പക്കാരാ, നമുക്ക് പോകണം, മദീനത്ത് പോകണം, മക്കത്ത് പോകണം. അല്ലാഹു അതിനുള്ള ഭാഗ്യം നമുക്ക് തന്നെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് സ്വലാത്തിന്റെ വീര്യം കുറയണ്ട, മദീനയുടെ രാജാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാന്റെ റസൂലിനെ കുറ്റപ്പെടുത്തിയപ്പോ, പ്രവാചകരെ കളിയാക്കിയപ്പോ, പ്രവാചകരെ ചീത്ത വിളിച്ചപ്പോ, പ്രവാചകരെ പരിഹസിച്ചപ്പോ, സ്വന്തം ഉപ്പയാണ് മുമ്പ് വന്നുകൊണ്ട് ഇതുപോലെ വിളിച്ചു പറയുന്നതെന്ന് മനസ്സിലാക്കിയ അബൂ ബൈദാ റളിയല്ലാഹു തആലാ മുത്തു നബിതങ്ങളോട് പറയുന്ന നബിയേ, എന്റെ വാപ്പ എങ്ങനെ ചീത്ത വിളിക്കുന്ന എനിക്ക് കഴിക്കാൻ കഴിയുന്നില്ല, എന്റെ ഉപ്പ എന്നെ ശകാരിക്കുന്ന എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് മുത്തു നബിയേ എന്റെ വാളുകൊണ്ട് ഞാൻ എന്റെ പിതാവിന്റെ
അടഞ്ഞു പോയ ഹൃദയമാണ്, അടഞ്ഞു പോയ ഹൃദയമാണ്.